Hi friends, Assalamu alaikum. Pudhiya video like ellavarkku swagatham. Innathe video day my life video aanu ṭo. Ningal aadiyayitte ente channel kaanadengil onnu subscribe cheyidittu onnu support cheyane. Appo raavil thanne da raavile breakfastine vellappam muttakari aanu ṭo. Appo ine vellappam undakkan muttakari undakkanakke ninnittundayirunnu. Adile recipe onnu ningale njan kaanikkunnilla ṭo. Appo ellarkku idokke ariyunnathayirikkum. Pinne അങ്ങനെ രാവിലെ അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായക്ക് ഉള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം നിന്നത്, കറി ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. തേങ്ങ അരച്ചിട്ടാട്ടോ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആകുമ്പോഴത്തേന് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ കിടന്ന് വേവുമെന്ന് വിചാരിച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് മോള് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവളെ ബ്രഷ് ചെയ്യാനും മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇപ്പം തന്നെ വെള്ളപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഞാൻ വെള്ളപ്പവും മുട്ടക്കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എളുപ്പം അങ്ങോട്ട് തിന്ന് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ വെച്ചിരിക്കും എന്നല്ലാതെ കഴിക്കലുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ അനിയത്തിയാണ് കേട്ടോ ചെയ്യാറ്. അവൾ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്യുക. ഞാൻ കിച്ചണീത്തെ കുറച്ച് ഫുഡ് ഉണ്ടാക്കലൊക്കെ തന്നെ ചെയ്യാറുള്ളൂ. ഇന്നിപ്പോൾ ഉമ്മ അവിടെ ഇല്ലാത്ത കാരണമാണ് കേട്ടോ കൂടുതലും ഞാൻ തന്നെയൊക്കെ ചെയ്തത്. അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കറി വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. കറി മത്തിയാണ് കേട്ടോ, മത്തിക്കറിയും പിന്നെ സ്രാവ് പൊരിച്ചതും പയറുപ്പേരിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പാത്രം ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും, രണ്ടോ മൂന്നോ മണി ഉലുവ ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് വെല്ലുള്ളിയും കൂടി, വെല്ലുള്ളി വാട്ടാൻ വേണ്ടിയിട്ട് വെല്ലുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും ഇതാ അവിടെ ചോറൂറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി ഇടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടുവെള്ളം കൂടി ആകുമ്പോൾ തന്നെ വെച്ച് കൊടുക്കും. പിന്നെ അപ്പോഴത്തേനും ഇത് അവിടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് തക്കാളി നന്നായി വെന്ത് വരുന്നവരൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അങ്ങനെ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിങ്ങ പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും പിന്നെ വെറുതെ നിൽക്കണ്ട. അപ്പോൾ ഉപ്പേരി അരിയാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പയറാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപ്പേരിയൊക്കെ അങ്ങനെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽക്ക് മീനിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ മീനിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പരിപാടി ഉപ്പേരി ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി തൂമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പച്ചമുളകും ഇങ്ങനെ ഉപ്പേരിയിലൊക്കെ പച്ചമുളക് ആകുമ്പോൾ അത് കടിക്കൂലേ നമ്മൾ കഴിക്കുമ്പോൾ, അപ്പോൾ എരിവാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കാറില്ല. ഇങ്ങനെ കുറച്ച് മുളകും പൊടിയായിട്ട് ഇട്ട് കൊടുക്കാറ്. അങ്ങനെ മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ പയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പേരി
അങ്ങനെ പിന്നെ ഉപ്പേരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പേരിയൊക്കെ റെഡി ആയപ്പോഴത്തേനും ഞാൻ പൂച്ചക്കുള്ള മീൻ വേവിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഗ്യാസമ്മത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഗ്യാസിൻ്റെ അവിടെയും റാക്കുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ഇത്. കിച്ചണിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ പാത്രങ്ങളായിരിക്കും കേട്ടോ. അങ്ങനെ പാത്രങ്ങൾ കുറേയൊക്കെ കഴുകിയിരിക്കണം, ഇനിയും കഴുകാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെയാണ് പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാത്രം കഴുകൽ കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ പാത്രം കഴുകുക എന്നുള്ളത്. എന്താണെന്നറിയില്ല, എനിക്ക് അതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മീൻ പൊരിക്കേണ്ട കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്യാസൊക്കെ ക്ലീൻ ആക്കുന്നതിന് മുന്നേ പൊരിക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, മറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. സ്രാവാട്ടോ മീൻ. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഗ്യാസ് വീണ്ടും വൃത്തിയാക്കാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മീനൊക്കെ അവിടെ കിടന്ന് വെന്ത് വരുമ്പോഴത്തേനും അടുക്കളയൊക്കെ നന്നായി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ അല്ലേ. പിന്നെ തുണികൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മോളിനെ കുളിക്കാൻ വേണ്ടി കുളിക്കുകയാണ് കേട്ടോ. കുളിക്കണതിന് മുന്നേ അവളെ തലമുടി അത്യാവശ്യം കുറച്ച് എണ്ണയിലൊന്ന് ഇതാക്കാനുണ്ടാവും. അപ്പോൾ അതിന് നിൽക്കരുത്, നല്ല ചുരുണ്ട മുടിയായ കാരണം നല്ല എണ്ണ തേച്ചിട്ട് തന്നെയാണ് റെഡിയാവുള്ളൂ. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും പൂച്ചകൾക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവർക്കുള്ള മീൻ വേവിച്ച് വെച്ചത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ആളിനെ കാണുമ്പോൾ പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പുളി നിസ്കാരം വെള്ള പുളിയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയപ്പോഴത്തേനും കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഞാൻ വേഗം ചോറ് വാരി കൊടുക്കുക ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ പിന്നെ അവിടെ അങ്ങനെ ഇരിക്കുള്ളു. അപ്പോൾ പിന്നെ കൊച്ചു ടി വിയൊക്കെ കണ്ടിട്ട് അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരത്തെ ചായ കുടിയതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയായി. രാത്രി ഇതാ കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അവളിവിടെ മൊബൈലൊക്കെ പിടിച്ച് മൊബൈൽ കാണേണ്ട തിരക്കിലാണ്. അപ്പോൾ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.